വോൾക്കാന പൊട്ടുന്ന പോലെയാണ് ദണ്ട് വെള്ളം ഇതാവുന്ന ഇതെന്ത അവസാനം. ഹലോ ഫ്രണ്ട്സ്, ചെയ്യുന്നമ്മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഞാൻ രാവിലെ സമയം ഇപ്പൊ 5:40 ആയിട്ടുണ്ട്. 5:40 രാവിലെ എണീറ്റിന്റെ കാരണം എന്ന് പറയാൻ ഇവിടെ കോങ്കോയിലെ സൂര്യോദയം കാണാനാണ്. ഇത് കോങ്കോ സൂര്യോദയം എന്ന് എനിക്ക് പറയാൻ തന്നെ ഒരു ഉളുപ്പ് തോന്നുന്നുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതലും ഞാൻ മനസ്സിലാക്കിയത് ഒരു റിയൽ കോങ്കോ എന്ന് പറയുന്ന പാട്ട് ഇവിടെ അല്ല യഥാർത്ഥത്തിൽ. കാരണം ഇവിടെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ കൂടുതലും സോഹിലിയാണ്. ആളുകളുടെ ഒരു എന്താ പറയുക, കൂടുതലും ഒരു കൾച്ചർ പരമായിട്ട് എനിക്ക് തോന്നുന്നു സോഹിലിയോട് സാമ്യം തോന്നുന്ന കൾച്ചറാണ്, അതായത് താൻസാനിയോട് സാമ്യം തോന്നുന്ന കൾച്ചറാണ് ഞാനിവിടെ കണ്ടത്. വേറെ റീജിയനിലോട്ടൊക്കെ പോയാലേ നമുക്ക് യഥാർത്ഥ കോങ്കോയുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. രണ്ട് മലയാളികളുടെ കൂടെയാണ് കേട്ടോ നടക്കുന്നത്. ബ്രോ നമസ്കാരം. നിങ്ങൾ എല്ലാ ദിവസവും നടക്കാറുണ്ടോ അതോ എനിക്ക് വേണ്ടി നടക്കാറിറങ്ങിയതോ? വീക്കിലി പോവും, രണ്ടു മൂന്നോട്ടൊക്കെ പോകും. ബ്രോ പോവുമായിരിക്കും, നിങ്ങൾ പോവില്ലല്ലോ. പോകുന്നോ പോവില്ലല്ലോ? പോവും. ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടെ നാണ്ട ഷൂസൊക്കെ ഇട്ട് അവരിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇട്ട അതേ തന്നെ, ഇന്നലെ കുളിക്കാൻ പോലും നിന്നില്ല കാരണം അത്ര നല്ല ടയേർഡായിരുന്നു. ഈ കാണുന്നൊക്കെ പഴയ ബിൽഡിംഗ് ആണോ? പണ്ടത്തെ ആണല്ലേ, ഇതൊക്കെ പണ്ടത്തെ കോളനൈസേഷന്റെ പീരീഡിലുള്ള ഇതാ. ഓക്കെ, ഈ കാണുന്നതൊക്കെ അന്നത്തെ റെയിൽവേ ഹോസ്പിറ്റലാണ്, റെയിൽവേ സ്റ്റേഷൻ പണിത സമയത്തുള്ള അവരുടെ ഹോസ്പിറ്റലാണ്. ഞാനിവിടെ കരയിൽ ഉറക്കം തൂങ്ങി വന്ന് സൂര്യോദയം കാണാൻ വേണ്ടി ഇരിക്കുവാണ് കേട്ടോ. ആ സൂര്യൻ അവിടെ പൊങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഓപ്പൺ മറ്റേ ബോക്സിങ്ങിന്റെ ഇടിക്കോട്ടൊക്കെയാണ് കേട്ടോ. ഇതാ ഇവിടെ കാണുന്നത് അടിപൊളി സൂര്യോദയമായിരുന്നു. അവിടെ കുറേ പേര് ഇന്ന് കൊളിക്കുന്നുണ്ട്. മാത്രമല്ല കുറേ പേരൊക്കെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഓരോ ദാണ്ട് ഇതുപോലുള്ള കുപ്പികളൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങ് ദൂരമായിട്ട് കാണുന്നില്ലേ ആ കാണുന്ന ചർച്ചും, നമ്മുടെ ബെൽജിയം കോളനൈസേഷൻ പീരീഡിൽ ഉണ്ടാക്കിയ ചർച്ചാണ്. ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. സൺസെറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഇവരുടെ ഇവിടുത്തെ മറ്റേ നമ്മുടെ മന്ദാസി പോലത്തെ ലോക്കൽ ഫുഡ്. Do you speak English? No. What is his name? Benian. Benian. നമ്മുടെ നാട്ടിലെ ബനിയൻ അല്ല, ബനിയൻ ആണ്. ബനിയ ഓ, പുള്ളിയുടെ വൈഫാണോ? ഓക്കെ, ഡെമിൽ ഡെനിയ. നോട്ട് മണി. നെയിം നെയിം ഡെന്നിയെന്ന് പറയുന്ന സാധനമാണ്, ഞാൻ കഴിച്ചു നോക്കാം. എന്തായാലും എന്റെ ഫേവറേറ്റ് സാധനമാണ് മന്ദാസി. ഓ, എന്റെ അടുത്ത് ഇപ്പൊ വിചാരിക്കണായിരിക്കും അനീഷ് ബ്രോ ഇവ എങ്ങനെയൊക്കെയാന്ന് ഇതൊക്കെ തിന്നുന്നതല്ലേ. വാങ്ങാൻ പോകുന്നത് പറഞ്ഞൊക്കെ പറഞ്ഞപ്പോ തന്നെ ബ്രോ കിലോമീറ്റർ മാറിയുന്നു. കാരണം ഇവിടത്തെ എന്താ പറയാ, ആളുകൾ ഉണ്ടാക്കുന്ന ഹൈജീന് കാര്യങ്ങളൊക്കെ വളരെ പൂറാണ്. പിന്നെ ഇതുപോലത്തെ ഹൈജീൻ്റെ ഈ ക്വാളിറ്റി ഹൈജീൻ കഴിച്ചു കഴിച്ച് എൻ്റെ വയറിന് ശീലായതുകൊണ്ടാണ് ഞാൻ പിന്നെയും കഴിക്കുന്നത്. എനിക്ക് തൽക്കാലം കോങ്കോയിൽ ഇനി അടുത്ത വരവിനെ മറ്റ് സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് ലോക്കൽ നൈബർഹുഡൊക്കെ ഒന്ന് നടന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഈ പുള്ളിക്കാരൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. ബ്രോ ബോഞ്ചോർ, ബ്രോ ബോഞ്ചോർ, ഹായ്. പോവാ. പുള്ളിക്കാരൻ എന്ത് കൊണ്ടുപോകുന്നതോ കേട്ടോ, പുള്ളിക്കാരൻ എന്തോ വിൽക്കാൻ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്, മനസ്സിലാവുന്നില്ല. ദാ കാണുന്നത് നമ്മുടെ റിവർ ലേക്ക് ടാങ്കനിക്കയാണ്. പുള്ളിക്കാരൻ ഓടി ആടി ആടിയിട്ട് എങ്ങോട്ടോ കൊണ്ടുപോകുന്നേ. ജാമ്പോ ജാമ്പോ മാവോ, യു ഡൂയിങ് ഹെയർ? യു ഡൂയിങ് ഹെയർ സ്റ്റൈൽ? നോ ഫ്രാൻസ്, ഓൺലി ഇംഗ്ലീഷ്. ഓക്കെ. ഇവരുടെ സ്ഥലമെല്ലാം കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ, ഞാൻ മുമ്പ് ചെയ്ത ഒരു ലാസ്റ്റ് ഒരു ബ്രൈഡ് ഉണ്ടല്ലോ, ആ ടൈപ്പ് പ്ലേറ്റിംഗ് ആണ് കേട്ടോ. ഇവിടെ ഉള്ള കുട്ടികളും വലിയ ആൾക്കാരും എല്ലാം ചെയ്യും. പുള്ളിക്കാരൻ മലകയറ്റി മലകയറ്റി ഇവിടെ കൊണ്ടുപോകുന്നല്ല. ജാമ്പോ ദാണ്ടേ, നമ്മുടെ കോഴികള് താറാവ്. മുകളിലോട്ട് കയറുമ്പോ ഇവിടത്തെ ഭംഗി അടിപൊളിയായിട്ട് കൂടുന്നുണ്ട്. നമ്മുടെ ലേക്ക് ടാങ്കനിക്കയിൽ നിന്ന് കരയിൽ കിടക്കുന്ന കലയമി നഗരത്തെ കാണാൻ നല്ല മനോഹരം. ഇവിടെയുള്ള വീടുകളെല്ലാം ഇതുപോലത്തുള്ള ചെറിയ ചെറിയ മൺകട്ട വീടുകളാണ്. പിന്നെ ചില ഹോളോ ബ്രിക്സ് വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എല്ലായിടത്തും കൂടുതലും ഇതുപോലത്തെ ഷീറ്റ് മേഞ്ഞ വീടുകളാണ്. ഇവിടെ കുറെ കുട്ടികളൊക്കെ ഇന്ന് കളിക്കുന്നുണ്ട്. ജാമ്പോ നോ, ഇറ്റ്സ് ഓക്കെ, സേ ഹായ് സേ ഹായ്.
مامبو في بي اباري مصوري اوكي انا كنت انا اريا سو لي دي كودل ارنودا نو اونلي انجلش باي اوكي كندي ആളുകളെ അത്യാവശ്യം ഫ്രണ്ട്ലി ആണ് ടൗണിൽ പോകുമ്പോൾ മാത്രം ആളുകൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് അഗ്രസീവ് ആണ് വാവ് ഇവിടുന്നാ അടിപൊളി വ്യൂ കേട്ടോ ഇവിടുന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങ് കാണുന്നതാണ് നമ്മുടെ പോർട്ട് എനിക്കൊന്ന് പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി വഴി കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് പുള്ളിക്കാരൻ എന്നിട്ട് നോക്കുവാണ് എങ്ങനെ താഴോട്ട് പോകുന്നു ഹായ് സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികളാണ് കേട്ടോ ഇവന്മാര് ഹായ് 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 എല്ലാവരും ഇതായിട്ട് നോക്കുവാണ് നമ്മളിതാ താഴോട്ട് ഇറങ്ങി ഇറങ്ങി പോവാണ് ഇവിടെ ചില വീടുകളൊക്കെ നല്ല പോലത്തെ വീടുകളാണ് കേട്ടോ പിന്നെ സിറ്റി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സിറ്റി വളരെ ഒരു വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നും കാണാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ എയർപോർട്ട് ഭാഗം ആ ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല വീടുകളൊക്കെ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ സാധിക്കും ജാമ്പോ ഇവിടെ കണ്ടില്ലേ ആ നമ്മുടെ കുരങ്ങന ഒരു വീട്ടിലിട്ടൊക്കെ വേണം കേട്ടോ മാമ്പോ മാമ്പോ പേടിച്ചു തോന്നോ കേട്ടോ ഇത് തത്തകൊസംബോ ഓ അറ്റാക്ക് ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ കുരങ്ങ ഇറച്ചി ദിസ് ദേ ഈറ്റ് ദേ ഈറ്റ് ദേ ഈറ്റ് ദിസ് മങ്കി പീപ്പിൾ യു യു പീപ്പിൾ നോ 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 ഇവര് വളർത്തുന്നേന്ന് തോന്നുന്നു കേട്ടോ ഇവര് കഴിക്കുമെന്ന് എനിക്കറിയില്ല സാധാരണ മങ്കി മീറ്റ് ഇവിടെ വളരെ കോമൺ ആണ് മങ്കി മീറ്റ് പിന്നെ മുതലിറച്ചി കിൻഷാസ സൈഡ് പോകുമ്പോ അതായത് വെസ്റ്റേൺ കോങ്കോ പോകുമ്പോ മുതലിറച്ചി ഒക്കെ വളരെ കൂടുതലാ ബ്രോ ദാറ്റ് മങ്കി ചക്കൂള യെസ് അതായത് അവര് കഴിക്കും കേട്ടോ മങ്കിയെ കഴിക്കുമെന്നാണ് പറയാൻ ചക്കൂള എന്ന് പറയുമ്പോ ഭക്ഷണം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് വേറെ പരിപാടിയൊന്നുമില്ല നമ്മള് വീട്ടിൽ വന്നിട്ട് കുറച്ച് ആഹാരം പ്രിപ്പയർ ചെയ്യുകയാണ് ഇവിടെ ഉണ്ട് നമ്മുടെ സൂരജ് ബ്രോ എന്താ ഉണ്ടാക്കുന്നേ ഓ സോറി സഞ്ജീവ് ബ്രോ ഇവിടെ ഫിഷ് ഉണ്ടാക്കുവാണ് കേട്ടോ ഫിഷ് മോളിയ ഫിഷ് ഫ്രൈ പിന്നെ ബ്രോ എന്താ ഉണ്ടാക്കുന്നേ അനീഷ് ബ്രോ സാമ്പാർ ഇവിടെ മീൻ രണ്ടു കറി ഉണ്ടാക്കുവാണോ അല്ല ഫ്രൈ ആണല്ലേ അത് ഓ ഇവിടെ ഫ്രൈയും ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ അടുത്ത ദിവസമായി ഇനിയിപ്പോ ഞാൻ ഇവിടെ ഇന്ന് ഞായറാഴ്ചയാണ് നമ്മുടെ മലയാളികളോടൊപ്പം ഒരു കോങ്കോളീസിന്റെ വീട്ടിൽ പോയിട്ട് ഇവിടുത്തെ പ്രധാന ഇവരുടെ ഒരു ഭക്ഷണമായിട്ടുള്ള സിംബ സാമ്പി സോംബി സോംബി അല്ലേ സോംബി കഴിക്കാൻ വേണ്ടി പോവാണ് ഇത് നമ്മുടെ ബ്രോ ബ്രോനെ പരിചയപ്പെടുത്തി എന്ന് തോന്നുന്നു സന്ദീപ് ബ്രോ ഇതാണ് സന്ദീപ് ബ്രോ പുള്ളിക്കാരൻ കൊല്ലത്തു നിന്നാണ് പിന്നെ ബ്രോ അനീഷ് ബ്രോയും കൊല്ലത്തു നിന്നാണ് അപ്പൊ നമ്മള് പോവാണ് സന്ദീപ് അല്ലേ സഞ്ജയ് ആ സോറി സഞ്ജയ് ബ്രോ സോറി ഞായറാഴ്ച ആയതുകൊണ്ട് സ്ട്രീറ്റ് ഫുള്ള് കാലിയാണ് ഈ കാണുന്ന സാധാരണ സ്ഥലങ്ങളിലൊക്കെ നല്ല തിരക്ക് വരേണ്ട ദിവസമാണ് അല്ല തിരക്ക് വരുന്ന ദിവസങ്ങളാണ് പക്ഷെ ഇന്ന് കണ്ടില്ലേ ഫുള്ള് കാലിയാണ് ഇത് നമ്മുടെ റിവർ ടാങ്കനിക്ക എന്ന് ഒഴുകി വരുന്ന റിവറാണ് കേട്ടോ നമ്മള് പോകുന്നത് ഇവിടുത്തെ ഏതോ ഒരു ലോക്കൽ നെയ്ബർഹുഡിലോട്ടാണ് കേട്ടോ അതുകൊണ്ട് റോഡൊക്കെ വളരെ മോശമാണ് ഫുള്ള് മണ്ണും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ കേട്ടോ നമ്മുടെ ആ കോങ്കോളീസ് വ്യക്തിയുടെ വീട് പുള്ളിക്കാരൻ വിളിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട് മുരളി ബ്രോ ഹോ യു ഗുഡ് പുള്ളിക്കാരന്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നാരങ്ങയാണ് കേട്ടോ ഈ മരം നമ്മുടെ നാരങ്ങ മരമാണ് അവിടെ അവര് ഫുഡുണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ എന്തോ തുടങ്ങിയിട്ടുണ്ടോ എന്ന് തോന്നുന്നത് കണ്ടോ ഞാനിവിടെ നമ്മുടെ കാന്താരി മുളക് കാണിച്ചു തരാം നമ്മുടെ നാട്ടിലെ കാന്താരി മുളകൊക്കെ ഉണ്ടല്ലോ പിന്നെ ചേന ചേമ്പ് അതൊക്കെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ കാന്താരി മുളക് വാഴ അതൊക്കെ തന്നെയാണ് കണ്ടോ ഇവരെ കണ്ടില്ലേ ഇവരിവിടെ നമ്മുടെ മരിച്ചിനി ഇല നമ്മുടെ സോംബി ഉണ്ടാക്കാൻ വേണ്ടി അരിയുമാണ് ഇത് ഒരു മരിച്ചിനി ഇല ഇവിടുന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ മാർക്കറ്റിലൊക്കെ ഇതുപോലെ വാങ്ങാൻ കിട്ടും അത് ആദ്യം തന്നെ തൊലി അറുത്തിടുവാണ് മക്കളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ജാമ്പോ ജാമ്പോ നാണമാണല്ലോ ഇവർക്ക് ജാമ്പോ ബ്രോ പുള്ളിക്കാരൻ എത്ര മക്കളുണ്ട് ഹൗ മെനി ചിൽഡ്രൻ യു ഹാവ് എത്ര എണ്ണുണ്ട് പതിനാറ് ഓൺലി സിക്സ്റ്റീൻ നാലെണ്ണം വേറെ സ്ഥലത്ത് ഇപ്പോഴും ഒരു ചെറിയ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആന്റി നമ്മുടെ കരിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കൂടുതലും കരി വെച്ചാണ് ഇവിടെ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സോംബി എങ്ങനെ ഉണ്ടാക്കുന്നേ നാളെ വരുന്നോ പറ അതെ പറ സോംബി എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് പറ
അവരാദ്യം തന്നെ ഇത് ഫുള്ളാക്കാണ്ടാ. ഇത് നമ്മൾ ഇത്രയും വലിയ ഇതെടുത്താൽ മാത്രമേ കുറച്ചാവുള്ളൂ. പിന്നെ തന്റെ വലിയ കപ്പയുടെ ഇതാണ് കേട്ടോ ഇതെല്ലാം. അവര് ഇത് വാട്ടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാട്ടിയിട്ടാണ് ഈ ഒരു സാധനത്തിന്റെ അകത്തിട്ട് ഇതിനെ ഇടിക്കുന്നത്. അതിൽ വെള്ളം ഒഴിക്കുന്നുണ്ടോ? അതിൽ കുറച്ച് വെള്ളം എന്തോ വാട്ടുമ്പോ ഒഴിക്കുന്നുണ്ട്. അതിൽ തോണ്ടേ നമ്മുടെ മുളകും സവാളയുടെ ഇലയും നമ്മുടെ ഒണിയനൊക്കെ ഇട്ടിട്ട് അതിൽ നമ്മുടെ മരിച്ചിന ഇല തണ്ടെ കൊത്തി നിറയ്ക്കുവാണ്. നാട്ടിലെ മറ്റേ മുളകാണ് കേട്ടോ, ഉണ്ടം മുളക്. ഇനി താണ്ടെ ഇവിടെ ഇടി ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ അതിൽ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഇനി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചതക്കുകയാണ് എന്ന് പറയുമ്പോ ഒരു നമ്മുടെ കറി പോലത്തെ ഉള്ള ഒരു സാധനമാണ് കേട്ടോ. അതായത് തോരൻ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കറി സാധനമാണ്. അതിന്റെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ മൈസിന്റെ ഫ്ലോറാണ്, നമ്മുടെ കോണിന്റെ പൊടിയാണ്. അതാണ്ട് ഈ കാണുന്നത് സൂമാവുന്നില്ല. അതുകൊണ്ട് ആ കാണുന്നത് നമ്മുടെ കോണിൻ്റെതാണ്. നമ്മുടെ ഉഗാളി ഉണ്ടാക്കുന്ന പോലെ ഇനി അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കളക്കി മറിച്ചിട്ട് ബുഗാളി എന്ന് പറയും. ബുഗാളി അല്ലേ, ബുക്കാലി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും. ഇതാണ്ട് ഏകദേശം കുറേ ആയി, കുറേ നേരമായി. അതിൽ നല്ല തിളച്ച ചൂടുവെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടല്ലോ. ആ ഇപ്പം ഇത് തോരൻ മാറി കറിയാവുന്ന ഒരു ഫോമുണ്ട് കേട്ടോ. ബുക്കാലി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മൈസിന്റെ ഫ്ലോറാണ്. മൈസിന്റെ ഫ്ലോർ അല്ലാതെ അവിടെ കസാവയുടെ ഫ്ലോർ ഉണ്ട്, അതായത് നമ്മുടെ മരിച്ചിനിയുടെ ഫ്ലോർ ഉണ്ട്. ആദ്യം അവർ ഇതിട്ട് മിക്സ് ചെയ്യും. വോൾക്കാന പൊട്ടുന്ന പോലെയാണ് ഇതാണ്ട് വെള്ളം ഇതാവുന്ന. ഇതെന്താ സാധനം? പാമോയിലോ? പാമോയിലാണ് കേട്ടോ ഈ കാണുന്നത്, ചുവന്ന പാമോയില്. ഓ ഇതാണ് ആൾക്കാർ, ഞാൻ വിചാരിച്ചു അതോ സോസെന്ന്. റോഡിലെല്ലാം ആ ഇതെങ്ങനെയാ അവരുണ്ടാക്കുന്നേ? ആണ്ട് ഫാം ഓയിൽ ഇതിൽ ഒഴിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇത് ഏതാ സോസെന്ന്. നമ്മുടെ കപ്പലണ്ടി പൊടിയും കൂടെ ചേർക്കാൻ വേണ്ടി പോവാണ്. ഇത് നമ്മുടെ ഗ്രൗണ്ട് നട്ടിന്റെ പൊടിയാണ് കേട്ടോ. അതാണ്ട് ഉരുളോട് ഉപ്പും കൂടെ അവര് വാരി തട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ നമ്മുടെ മൈസിന്റെ കൂടെ ഇവര് മരിച്ചിനി പൊടിയും കൂടെ ഇടുവാണ്. കസാവ ഫ്ലോറും നമ്മുടെ മൈസ് ഫ്ലോറും കൂടെ മിക്സ് ചെയ്താണ് ഇവിടുത്തെ ഉഗാളി ഉണ്ടാക്കുന്നത്. അതിനെയാണ് ബുക്കാളി എന്ന് പറയുന്നത്. പിന്നെ വേറെന്താ അടിയും ബ്രോ? ഇനി അവര് കലക്കി എടുത്തിട്ട് മറ്റേ ഒരു സാധനം പോലെ ഇരിക്കും. ചപ്പാത്തിയുടെ റോ, അതായത് ഒരു നമ്മുടെ ചപ്പാത്തി പരത്തി വെക്കുന്ന പോലെ. നിങ്ങൾ പല എന്റെ വീഡിയോയിൽ കണ്ടാണ് സുഡാനില് നമ്മുടെ അതിനെ പറയുന്ന അസീത എന്നാണ് പറയുന്നത്. യമനില് ആ സാധനം ഉണ്ട് അസീത എന്നാണ് പറയുന്നത്. അതിങ്ങനെ ബളുബളു പോലെ ഇരിക്കും. റുവാണ്ടയിലുണ്ട്, ഉഗാണ്ടയിലുണ്ട്. ഉഗാണ്ടയിലൊക്കെ ഉഗാളി എന്നാണ് പറയുന്നത്. അത് കഴിക്കുന്ന വിഭവം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഇതായിട്ട് കറി മുക്കിയിട്ട് നമ്മൾ ചവച്ചല്ല കഴിക്കുന്നത്, വിഴുങ്ങും. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ആ കണ്ടില്ലേ ഉരുട്ടുന്ന സംഭവം കണ്ടില്ലേ, എങ്ങനെയാണ് കേട്ടോ അവര് മറ്റേ ഐസ്ക്രീം ഉരുട്ടി എടുക്കുന്ന പോലെതാണ്ട് ഉരുട്ടി അവര് ഇനി ഇതിന്റെ അകത്ത് എടുത്തിടും. ഇവിടെ ബുക്കാളി കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട്. ബുക്കാളിയും നമ്മുടെ കറി അതുകൊണ്ട് അവിടെ ഉണ്ട്. അതിന്റെ ബുക്കാളി കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ബ്രെഡും ഉണ്ട് കേട്ടോ.
ബുക്കാളി ഞാൻ വിചാരിച്ചതല്ലോ കേട്ടോ, കുഴപ്പമില്ല കേട്ടോ, വലിയ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഇത് എനിക്ക് വലിയ വലിയ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല, അവർക്ക് ഭയങ്കര അഭിപ്രായമാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. എനിക്കിത് സാധാരണ ഒരു കീരയില്ല തോരൻ അങ്ങനത്തേക്ക് ആ ഒരു സാധാരണ ഒരു ടേസ്റ്റ് തന്നെ. 1000 ഫ്രാങ്ക് കൊടുത്തിട്ട് അടുത്ത വന്നത് ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്ന കാണാനാണ്. നമ്മുടെ എന്തോ ഫൈറ്റിംഗ് ഗെയിം നടക്കുവാണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം ഇവിടെ ആളുകൾ കൂടിയിരിക്കുന്ന ഈ കാണുന്ന ബോക്സിങ് കാണാൻ വേണ്ടിയാണ്. അങ്ങ് ദൂരെ നമുക്ക് ഇടിക്കോട് കാണാൻ സാധിക്കും. രണ്ട് കളിക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ, രണ്ടുപേരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കളി കാണാനായിട്ട് ധാരാളം പേരുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ആളുകൾ വന്ന് ഫുള്ള് ഇരിക്കുവാണ്. അതുകൊണ്ട് അവിടെ കളി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വിചാരിച്ചത് യഥാർത്ഥത്തിലുള്ള അടി എന്നാ വിചാരിച്ചത്. ഇത് നമ്മുടെ കറക്റ്റ് നമ്മുടെ ഇത് നടക്കില്ലേ, നമ്മുടെ WWW ആ ഒരു സാധനം നടക്കില്ലേ, അതുപോലുള്ള സെയിം ഇവര് ഫുൾ അഭിനയമാണ് കേട്ടോ. ഇത് ഒറിജിനൽ അല്ല. ¡Eh, Mario Leo!
ഇടാം. അങ്ങനെ പുള്ളി അവസാനം ജയിച്ചിരിക്കുകയാണ് കേട്ടോ. ആ പുള്ളി ഇപ്പോൾ ഇറങ്ങി ഓടിയ പുള്ളി ജയിച്ചിട്ടുണ്ട്, ഈ പുള്ളി തോറ്റിട്ടുണ്ട്. അങ്ങനെ പുള്ളിയാണ് നമ്മളെ ജയിച്ചിട്ടുള്ളത് കേട്ടോ. ഈ പുള്ളിയാണ് നമ്മളെ ജയിച്ചിട്ടുള്ളത്, ഫുള്ള് ഫേക്കാണ്. ഇവിടെ കുറെ ആൾക്കാർ ഇവരെ പേടിച്ചു പോകുന്നുണ്ട്, പുള്ളിക്കാരൻ വന്ന് അടിക്കും കേട്ടോ. അതുകൊണ്ട് ഞാനും പയ്യെ ഒളിച്ചിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. കളി നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ തൊട്ട് ലേക്കനിക്ക നമ്മുടെ തടാകം കാണുന്നത്. അങ്ങ് ദൂരെയായിട്ട് ഒരു പായ്ക്കപ്പലൊക്കെ ഉണ്ടല്ലോ, ചെറിയ പായവഞ്ചിയൊക്കെയാണ് കേട്ടോ നമുക്ക് അങ്ങ് ദൂരെയായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ പോർട്ട് തണ്ടേ ആ ഭാഗത്തായിട്ട് നമുക്ക് പോർട്ടും കാണാൻ സാധിക്കും. നല്ലൊരു രസമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാൻ. ഇവിടുന്നാണ് നമ്മൾ രാവിലെ നടക്കാനും ഓടാനൊക്കെ നേരത്തെ വന്നത്. ഇതൊന്നും അടുത്ത ഗെയിം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ആരോ വന്നിട്ടുണ്ട്, ഞാൻ പോയി നോക്കട്ടെ. പുള്ളിക്കാരെ എന്തോ നെറ്റൊക്കെ കൊണ്ടാണല്ലോ വന്നിട്ടുള്ളത്. മത്സരം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അമേരിക്കയും ഫിഷർമാനുമായിട്ടാണ് കേട്ടോ ഇപ്രാവശ്യത്തെ മത്സരം. ഞാൻ പിന്നെ നമുക്ക്
ചങ്ങാനെ കയ്യില് പാ അവിടായിട്ട് അടുത്ത ടീം ഇതാ വന്നിട്ടുണ്ട്. സെയിം തന്നെയാണ് കേട്ടോ, നിങ്ങളെ ഞാൻ കൂടുതൽ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഫുള്ള് വേണ്ടേ, ഫുള്ള് കള്ളത്തരം അടിയാണ്. അടുത്ത ടീമാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് കളിക്കാൻ വേണ്ടി. പിന്നീട് ഞാൻ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം നമ്മളൊരു ക്ലബിൽ പോയായിരുന്നു, ക്ലബ്ബ് കാണാൻ പോയായിരുന്നു. ക്ലബ്ബ് ലൈഫ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നീട് അതൊക്കെ തന്നെയാണ്. പിന്നീട് ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അവിടെ വീണ്ടും എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അവിടെ വീണ്ടും റോഡിൽ പയ്യന്മാർ തമ്മിൽ യഥാർത്ഥ അടി അടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നടന്ന് ഞാൻ വീട്ടിൽ വന്നു. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും.